ഹലോ ഫ്രണ്ട്സ്, സ്റ്റാർ വിജയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം കാണുന്ന ബെല്ലൈക്കനോട് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഏറ്റവും പുതിയ വീഡിയോകൾ ഏറ്റവും ആദ്യം നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ബാങ്കിങ് ആപ്ലിക്കേഷനായ ഗൂഗിൾ പേ, അതായത് പ്രതിമാസം 2.2 കോടി വരിക്കാറുള്ള നമ്മുടെ ഗൂഗിൾ പേ, അതേപോലെ തന്നെ കഴിഞ്ഞ ഓഗസ്റ്റിൽ മാത്രം 750 ദശലക്ഷം പണമിടപാടുകൾ നടത്തിയ ആപ്ലിക്കേഷനാണ് നമ്മുടെ ഗൂഗിൾ പേ. നമുക്ക് 100,000 രൂപ വരെ ട്രാൻസാക്ഷൻ ചെയ്യാൻ പറ്റും, അതായത് നമുക്ക് സെൻഡ് ചെയ്യാനും റിസീവ് ചെയ്യാനും സാധിക്കും. അതേപോലെ തന്നെ മറ്റ് ബില്ലിംഗ് കാര്യങ്ങൾക്കൊക്കെ നമ്മൾ ഗൂഗിൾ പേ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഉപയോഗിക്കാറുണ്ട്. എന്നാൽ ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ഗൂഗിൾ പേ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഇന്ത്യയിൽ വർക്ക് ചെയ്യുന്നത് വേണ്ടത്ര അനുമതി ഇല്ലാതെയാണ്. അതായത് ഇല്ലീഗലായിട്ടാണ് അവർ നമ്മൾ, അതായത് അവർ ഇന്ത്യയിൽ ആ ഒരു ആപ്ലിക്കേഷൻ വർക്ക് ചെയ്യുന്നത്. ഗൂഗിളിൻ്റെ പണമിടപാട് ആപ്പ് ഗൂഗിൾ പേ അനുമതി ഇല്ലാതെയാണ് ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നതെന്ന് ഡൽഹി ഹൈക്കോടതി. കൃത്യമായ അനുമതി രേഖകളില്ലാതെ എങ്ങനെയാണ് ഗൂഗിൾ പേക്ക് രാജ്യത്ത് പണമിടപാടുകൾ നടത്താൻ കഴിയുന്നതെന്നാണ് കോടതി ചോദിക്കുന്നത്. ഇത് സംബന്ധിച്ച് വിസ്തീർണം നൽകാൻ ഗൂഗിൾ ഇന്ത്യക്കും അതേപോലെ തന്നെ റിസർവ് ബാങ്കിനും കോടതി നോട്ടീസ് അയച്ചിട്ടുണ്ട്. റിസർവ് ബാങ്കിൻ്റെ അനുമതി രേഖകളില്ലാതെയാണ് ഇത്രയും നാൾ ഗൂഗിൾ പേ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ പ്രവർത്തിപ്പിച്ചത്. അപ്പോൾ ഇക്കാര്യം സൂചിപ്പിച്ച് സമർപ്പിച്ച പൊതുതാൽപ്പര്യ ഹർജിയിലാണ് കോടതി വിസ്തീർണം തേടിയിരിക്കുന്നത്. ചീഫ് ജസ്റ്റിസ് രാജേന്ദ്ര മേനോൻ്റെ കീഴിലുള്ള 2-അംഗ ബെഞ്ചാണ് ഗൂഗിൾ പേക്കെതിരായ പൊതുതാൽപ്പര്യ ഹർജി പരിഗണിച്ചിരിക്കുന്നത്. ദിവസങ്ങൾക്ക് മുൻപ്, അതായത് മാർച്ച് 20 RBI പുറത്തിറക്കിയ രാജ്യത്ത് സാമ്പത്തിക ഇടപാടുകൾ നടത്തുന്നതിന് അംഗീകാരം ലഭിച്ച ഓപ്പറേറ്റർമാരുടെ പട്ടികയിൽ ഗൂഗിൾ പേ കാണുന്നില്ലായിരുന്നു. ഇതിനാൽ തന്നെ പേയ്മെൻറ്റ് ആൻഡ് സെറ്റിൽമെൻറ്റ് ആക്ടിൻ്റെ ലംഘനമാണ് ഗൂഗിൾ ഇന്ത്യയിൽ നടത്തിയിരിക്കുന്നതെന്നാണ് ആരോപണം. ഗൂഗിൾ പേ സംവിധാനത്തിന് നിയമപരമായി ആധികാരികത ഇല്ലെന്ന് ചൂണ്ടിക്കാട്ടി അഭിജിത് മിശ്രയാണ് കോടതിയെ സമീപിച്ചത്. അപ്പോൾ ഗൂഗിൾ ഇന്ത്യയിൽ അവതരിപ്പിച്ച പേയ്മെൻറ്റ് ആപ്ലിക്കേഷനായ തെസ്സാണ് പുതിയ സവിശേഷതകളുമായി ഗൂഗിൾ പേ എന്ന പേരിൽ അറിയപ്പെടുന്നത്. എന്നാൽ ഈ ഒരു ആപ്ലിക്കേഷന് ഇന്ത്യയിൽ പ്രവർത്തിപ്പിക്കുന്നതിന് യാതൊരു അനുമതിയുമില്ല. അതേപോലെ തന്നെ ഇത് ഇല്ലീഗലായിട്ടാണ് പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഗൂഗിൾ പേക്കെതിരെ കോടതി നോട്ടീസ് അയച്ചിട്ടുണ്ട്. അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ അതിനൊരു എന്താ പറയുക ക്ലാരിഫിക്കേഷൻ ഉണ്ടാകും. ചിലപ്പോൾ അവർക്ക് ഒരു പിഴയിടാനുള്ള സാധ്യത ഉണ്ടാകും, അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങളുണ്ടാവും. അപ്പോൾ ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. പുതിയൊരു വീഡിയോ വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.